പാലാ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉയർത്തിക്കാട്ടിയും തിരിച്ചടി അവഗണിച്ചും വട്ടിയൂർക്കാവിൽ LDF UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. അതേസമയം സ്ഥാനാർത്ഥി തീരുമാനം കാത്ത് ദില്ലിയിൽ കണ്ണും നട്ടിരിക്കുകയാണ് BJP നേതൃത്വം. വട്ടിയൂർക്കാവ് പിടിക്കാനായി LDF രംഗത്തിറക്കിയ മേയർ VK പ്രശാന്ത് സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്. മേയർ ഇറക്കി ആദ്യമേ പ്രചാരണം തുടങ്ങിയ LDFന് പാലാ ഉപതെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായതോടെ ഇരട്ടി ആത്മവിശ്വാസം. ഒന്നാഞ്ഞു പിടിച്ചാൽ ഏതുകോട്ടയും ഇങ്ങു പോരുമെന്നാണ് വട്ടിയൂർക്കാവിൽ നേതൃത്വം അണികൾക്ക് നൽകുന്ന സന്ദേശം. വ്യക്തികളെ നേരിട്ട് കണ്ട് ഓട്ടുറപ്പിക്കുന്നതിനിടെ VK പ്രശാന്തും ഉയർത്തിക്കാട്ടുന്നത് പാലാജയം. നമ്മുടെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ട്. ഇപ്പൊ പാലയിൽ തന്നെ റിസൾട്ട് വന്നത് അങ്ങനെയാണല്ലോ. പാലാ കോട്ട തകർന്നതിന്റെ ഞെട്ടൽ വട്ടിയൂർക്കാവിലെ UDF അണികളിലുമുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി മോഹൻകുമാർ ആശങ്കയിലല്ല, പകരം ആത്മവിശ്വാസത്തിലാണ്. പാലയ്ക്ക് മുമ്പ് May 23 കേരളത്തിലെ 20-ൽ 19 നിയോജകമണ്ഡലങ്ങൾ UDF ജയിച്ചതാണ്. ഐക്യജനാധിപത്യ മുന്നണി ആ മുന്നേറ്റത്തിന്റെ പാതയിൽ തന്നെയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് UDF പ്രചാരണത്തിന് തുടക്കമിട്ടത്. പാലാഫലം വട്ടിയൂർക്കാവിന് അശുഭമല്ലെന്ന് ഉമ്മൻചാണ്ടി. ഇരുമുന്നണികളും പ്രചാരണത്തിൽ കളം പിടിക്കുമ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തിനായുള്ള കാത്തിരിപ്പിലാണ്. കുമ്മനം രാജശേഖരൻ തന്നെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. അഞ്ജു തങ്കപ്പനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.